哎，也起个嘞，完了，也起个嘞，炸了，也起个嘞，来，也起个嘞，来哟，也起个嘞，也起个嘞，哎呀，阿妈姐，哎呀，对。ഈ കടലിന് മൊത്തം ഉപ്പാണല്ലോ. നിന്റെ അച്ഛനോട് ഉറങ്ങിച്ചിട്ട് നാരങ്ങയും കൂടെ പിടിങ്ങിട്ട് ഇയാൾ ആരാണോ തലയാട്ടി കഴിഞ്ഞ പേരെന്ന് പറയാവോ? ഇതും കൂടെ കഴിയും. എന്തിനാ കഴിക്കാനിരിക്കും ഈ തിരി എടുത്തു തരുന്നത്? നാളെ രാത്രി കടലിൽ പോകുമ്പോ കത്തിക്കാനുള്ള മണ്ണെണ്ണയാണ് ഇയാൾ എടുത്ത് കുടിക്കുക. ഈ തിരിയും കൂടെ കഴിക്കാനോ അണ്ണാക്കി വെച്ച് കത്തിക്കരുത്. ചേട്ടൻ ഏതാ? ഞാൻ ഉക്രൈൻ ഗവർണർ ജിതിൻ ബാവ. ശരിക്കും എടാ എന്നെ കണ്ട മനസ്സിലാത്തില്ല, ഞാൻ കടലിൽ പോകുന്ന മീൻപിടുത്തക്കാരനാണെന്ന്. അല്ല ചേട്ടൻ എന്തിനാ കടലിലോട്ട് വന്ന്? പറഞ്ഞുതരാം. ഞാൻ എന്നും കടലിലെ നടുക്ക് പോയിട്ട് ചെമ്പല്ലീനെയും വരാലിനെയും കുളിപ്പിച്ച് കിടത്തി പെറ്റിക്കോട്ട് ഇട്ട് കരയും തെച്ച് അവരെ അംഗനവാടിയിലോട്ട് പറഞ്ഞു. എന്നിട്ട് ഞാൻ തിരിച്ച് കരയിലോട്ടും പോകും. ശരിക്കും ബുദ്ധിയില്ലെന്ന് മനസ്സിലായി. പേരുണ്ടോ? ഉണ്ട്. അറിവാളൻ. കറിവാളയുടെ ആരുമല്ല അറിവാളൻ. അല്ല നീതെവിടുന്ന വലിയ കയറി വരുന്നത്? ഞാൻ അങ്ങ് ശ്രീലങ്ക എന്ന് വരിക. കേട്ടിട്ടില്ലേ ശ്രീലങ്ക? അറിയാ ഇന്ത്യയുടെ കൂട്ടി ചൈന വലിരിക്കുന്ന സാധനമല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല നിനക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ? എനിക്കൊരു അച്ഛനുണ്ട്. അച്ഛൻ കുടിൽ വ്യവസായത്തിന്റെ ലോൺ എടുക്കാൻ വേണ്ടിട്ട് ബാങ്കിൽ അപേക്ഷിച്ച പിടിച്ച് ജയിലിലിട്ട്. എന്തൊരു രാജക്കാരാണോ നിങ്ങള്! ഒരു പാവപ്പെട്ട മനുഷ്യൻ കുടിൽ വ്യവസായത്തിന് വേണ്ടി ബാങ്കിൽ ലോൺ എടുത്തതിന് പിടിച്ച് ജയിലിലാണ് വരണ്ടേ? അട്ടെ എന്തായിരുന്നു വ്യവസായം? ബോംബ് നിർമ്മാണം. എടോ അതിനൊക്കെ ഉണ്ടല്ലോ എന്റെ അച്ഛൻ. എന്റെ അച്ഛന് കൊറേ സ്വത്തും ഒരു വലിയ വീടും ഉണ്ടായിരുന്നു. ഷേ അച്ഛൻ ഈ സ്വത്തെല്ലാം വിറ്റിട്ട് ഒരു കപ്പലിന്റെ ബിസിനസ് തുടങ്ങി. ആഹാ, അത് പൊട്ടിപ്പോയി. ചേടാ, അതിനുശേഷം ബാക്കി മിച്ചമുള്ള ഈ വീടാണ്. അച്ഛൻ ഈ വീട് വിറ്റിട്ട് ഒരു ബോട്ടിന്റെ ബിസിനസ് തുടങ്ങി. അത് കൊള്ളാം. അത് എട്ട് നില പൊട്ടി. ചേടാ, ബാക്കിയുള്ള മിച്ചമുള്ള എല്ലാം വിറ്റ് കഴിഞ്ഞാൽ അച്ഛന് ഒന്നും തുടങ്ങാൻ പറ്റിയില്ല. അതെന്തോ ബാക്കിയുള്ള വെച്ചിട്ട് അച്ഛന് ഒന്നും തുടങ്ങാൻ പറ്റാത്തത്? ബാക്കി മിച്ചമുള്ള അരയെ കെട്ടിയിരുന്ന കറുത്ത അരട് വിറ്റ് കഴിഞ്ഞാൽ എന്തോ കിട്ടാനാ. അല്ല നീ എന്തിനീ കടലിലോട്ട് എടുത്തി ആടി? അത് പറ മോനെ, കരയാതെ കാര്യം പറയടാ. എനിക്കൊരു കാമുകയുണ്ടായിരുന്നു, തേൻമൊഴി. അവളെന്നെ എപ്പോഴും തെറി വിളിക്കും. ആഹാ, തേൻമൊഴി. ഞാനും അവളുമായിട്ടുള്ള കല്യാണം വരെ മുടങ്ങി. കാര്യം ഞാൻ ഒരു മണ്ടനാന്ന് അവള് പറയുന്നത്. അവള് നിന്നെ ഇത്ര മനസ്സിലാക്കിയ സ്ഥിതിക്ക് നീ അവളെ കെട്ടുന്നതാണ് നല്ലത്. ചേട്ടാ, അല്ല നീ എന്തിനീ കടലിലോട്ട് എടുത്തി ആടി? അത് പറ. ചേട്ടൻ കേക്കണം, അതിന് നീ പറയണം. ഞാൻ പറയാം. അതൊരു പഴയ കഥയാ. ഡേ മിണ്ടരുത്. ഒരു തിമിങ്കലം നമ്മളെ ആക്രമിക്കാൻ വരുന്നുണ്ടോ? ആക്രമിച്ച് കൊല്ലട്ടെ ചേട്ടാ. ചേട്ടൻ ഞാൻ പറയുന്ന കേക്ക്. ഞാൻ പണ്ട് ഭയങ്കര സുന്ദരനായിരുന്നു. ഉരശോട്ട്. അതെന്ത് നീ പറയുന്ന കേട്ടോണ്ടോ? തിമിങ്കലം ചിരിച്ചോണ്ട് പോകണം. ചേട്ടാ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആ പറ. ഞാൻ ശരിക്കും ഒരു എറണം കെട്ടവനായിരുന്നു. എന്തോ അങ്ങനെ? ചേട്ടൻ കേക്കണം. എന്റെ കൂട്ടുകാരന്മാരെല്ലാരും കൂടെ ഒരു ദിവസം കടലിലെ കരയെ പോയിട്ട് കടലമ്മ കള്ളീന്ന് എഴുതി വെച്ച്. എന്നിട്ട് ഈ തിര വന്നത് മായ്ച്ചിട്ടങ്ങ് പോയി. ഇത് കണ്ടോണ്ട് ഞാനും കടലിലെ കരയെ പോയിട്ട് കടലമ്മ കള്ളീന്ന് എഴുതി വെച്ച് ഈ ആ തിര വന്ന് മായ്ച്ചിട്ട് പോയി. അതിനിപ്പോ എന്താ തിരയാകുമ്പോ മായ്ച്ചിട്ട് പോവാ? അപ്പൊ നീ എങ്ങനെ എറണം കെട്ടവനാവുന്ന? ഈ തിര വന്ന് മായ്ച്ചിട്ട് പോയിട്ട് കടലിൽ തിരിച്ചെഴുത്തി വെച്ചേക്കണ്. നിന്റെ അച്ഛാടാ കള്ളീന്ന്. അത്രയ്ക്കും ഗതി കെട്ടവനാണ് ഞാൻ. നീ അങ്ങനെയൊന്നും പറയല് കേട്ടോ. നിനക്കൊരു കാമുകി ഉണ്ടല്ലോ തേൻമൊഴി. എന്തോ പറ്റിയുടെ ചേട്ടാ, പേര് ഓർമ്മിപ്പിക്കരുത്. ഒരു തള്ളക്കി വിളി എന്റെ ഈ ചെവിക്കൂടെ കയറി ഇങ്ങോട്ടങ്ങ് പോയി. എടാ അവൾ എന്തിനാണോ നിന്നെ ഇങ്ങനെ തെറി വിളിക്കുന്നത്? ചേട്ടാ കേക്കണം, അതിന് നീ പറയണം. ഞാൻ പറയാം. ഞാൻ അവളെ ഒരു ദിവസം ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു സെറ്റ് ചോക്ലേറ്റും കുറെ റോസാപ്പൂക്കളും വാങ്ങിച്ചു കൊടുത്തു. അന്നാണ് അവൾ എന്നെ ആദ്യമായിട്ട് തെറി വിളിച്ചത്. എന്തൊരു കാമുകയാടാ, നീ അവക്ക് റോസാപ്പൂവും ചോക്ലേറ്റും വാങ്ങിച്ചു കൊടുത്തതിന് തെറിയാണോ വിളിക്കണ്ടേ? നീ എന്നാണോ അവക്ക് അത് വാങ്ങിച്ചു കൊടുത്തത്? അവിടെ അച്ഛൻ മരിച്ചതിന്റെ അന്ന്. അത് മാത്രമല്ലെന്ന്, ഞാൻ എവളുടെ കൂടെ സിനിമ ആണ് തിയേറ്ററിൽ പോയപ്പോ ബാബുനം കൂടെ എന്റെ കൂടെ കുട്ടി. അത് നീ എവളെന്നെ വീണ്ടും തെറി വിളിച്ച് കേട്ടാ. മക്കളെ പെമ്പിള്ളാരാകുമ്പോ ഇച്ചിരി ഈഗോ ഒക്കെ കാണും. പക്ഷെ കൂട്ടുകാരന് സിനിമ കാണിക്കാൻ കൊണ്ടുപോയി തെറി വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ചേട്ടാ ബാബു കൂട്ടുകാരെ അല്ലെന്ന്. പിന്നെ മാമിയുടെ വീട്ടിലെ ആട്. പക്ഷെ രണ്ടരക്ക് സിനിമ കാണാൻ കയറി ഞങ്ങൾ തിരിച്ച് 9 മണിക്ക് ആ വീട്ടിൽ വന്നെ. ഇത്രനേരം എന്തായിരുന്നു പരിപാടി? ആ ആട്ടും കാട്ടും മൊത്തം പറക്കിട്ട് പോയാ മതി എന്നാ തിയേറ്ററിന്റെ ഉടമസ്ഥൻ പറഞ്ഞു. അതാണ് ഇത്ര നേരം എടുത്ത്. ഈ ആട് കാരണം എനിക്കൊരു വിജയം ഉണ്ടായിട്ടുണ്ടെന്ന്. എന്ത്? ഞാൻ ഒരു ദിവസം ഒരു ആട് ഞാൻ വാങ്ങിച്ചോണ്ട് ബസ്സിൽ പൊക്കൊണ്ടിരിക്കുക. ഈ ആട്ടും കാട്ടം ബസ് വീണു കഴിഞ്ഞാൽ കണ്ടക്ടർ അപ്പൊ തെറി വിളിക്കും. ഞാൻ അതുകൊണ്ടതോ ഇത് വീഴുന്ന ആട്ടും കാട്ടം പിറക്കിയെടുക്കും പോക്കറ്റിലോട്ടിടും, പിറക്കിയെടുക്കും പോക്കറ്റിലോട്ടും. പിന്നെ ഞാൻ കുറച്ച് കപ്പലണ്ടി ഒക്കെ തിന് വീട്ടിൽ ചെന്നപ്പോഴാണ് വിഷയം. എന്ത് കപ്പലണ്ടി അതുപോലെ ഇരിക്കും, നാട്ടും കാട്ടം കാണുന്നില്ല. അല്ല നിനക്ക് ജോലി കൂലിയൊന്നും ഇല്ലേ? ചേട്ടാ എനിക്ക് ജോലി ഉണ്ടെന്ന്. എന്ത്? ഞാൻ JCB ഡ്രൈവർ അല്ലേ.
പക്ഷെ അതിലും എനിക്കൊരു മുട്ടം പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ഇങ്ങനെ ജെ സി ബി ഓടിച്ചോണ്ട് ഇങ്ങനെ പോവായിരുന്നു. പെട്ടെന്ന് നോക്കുമ്പോ ഈ തേൻമൊഴി അവിടെ ബന്ധുക്കാരും കൂടെ മമ്മട്ടിയും വെച്ചോണ്ട് എന്തോ കുഴിച്ചോണ്ടിരിക്കുന്നു. ഞാൻ പിന്നെ ജെ സി ബി ഡ്രൈവറും കൂടെ ആണ്. എന്റെ കഴിവ് തെളിയിക്കാൻ വേണ്ടിട്ട് അവര് കുഴിച്ചോണ്ടിരുന്നത് ഈ ജെ സി ബിക്ക് അങ്ങ് കുത്തി തള്ളി മറിച്ച്. അതിനുശേഷം എവള് മാത്രമല്ല എവിടെ ബന്ധുക്കാരും കൂടെ എന്നെ തെറി വിളിക്കാൻ തുടങ്ങി. എന്തൊരു ബന്ധുക്കാരാടാ, അവര് കുത്തിക്കൊണ്ടിരുന്ന സാധനം നീ കുത്തിയെടുത്ത് മറിച്ചതിന് നീ നല്ല കാര്യമല്ലേ ചെയ്ത്. ഇനി തെറി വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആട്ടെ, അവരെന്തായിരുന്നു കുത്തിക്കൊണ്ടിരുന്നത്? നമ്മുടെ അച്ഛൻ മരിച്ചില്ല, അതിന്റെ അസ്ഥി കുഴിച്ചോണ്ടിരിക്കുന്നു. എടോ മഹാഭാവി, അവളുടെ അച്ഛന്റെ അസ്ഥിയാണോ നീ കുത്തിയെടുത്ത് കളഞ്ഞത്? ചേട്ടാ, അച്ചേട്ടനും കൂടെ എന്നെ ഇങ്ങനെ ഉപേക്ഷിക്കരുത്. ഞാൻ പറയുന്ന കേക്ക്, ഈ പെമ്പിള്ളാരുടെ മനസ്സുണ്ടല്ലോ, ലോല മനസ്സാണ്. അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും നമ്മൾ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്തോട്ട് വരും. ചേട്ടാ ഇഷ്ടമുള്ള വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. എന്ത്? യവക്ക് ഈ തേങ്ങയുടെ പൊങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഒരു ദിവസം ഈ തേങ്ങയുടെ പൊങ്ങ് യവക്ക് സമ്മാനമായിട്ട് കൊടുത്തു. അന്ന് എവള് തെറിയും വിളിച്ച് എവിടെ ബന്ധുക്കാരി വളഞ്ഞിട്ട് തന്നെ ഇടിക്കുകയും ചെയ്തു. ഇവിടെ എന്തൊരു കുടുംബക്കാരാടാ, സോ കെട്ടാൻ പോകുന്ന പെണ്ണിന് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചു കൊടുത്തതിന് തെറി വിളിക്കാൻ ചുറ്റിട്ട് ഇടിക്കുകയാണോ ചെയ്യേണ്ടത്? നീ എവിടുന്നാ പൊങ്ങ് എടുത്തത്? അവിടെ അച്ഛന്റെ സഞ്ചാനിക്കുഴി നട്ടിരുന്നത് എങ്ങനെ? പക്ഷെ ഞാൻ അന്തസ്സുള്ളവനാ ചേട്ടാ. എവിടെ വീട്ടുകാരെല്ലാരും കൂടെ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് നിനക്കിനി എവിടെ വേണോടാ നീ എന്നോട് ചോദിച്ചു. ഞാൻ താണ്ടെ എന്റെ ഈ കാല് പൊക്കിയിട്ട് എന്റെ ഈ തള്ളവരലും കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. എന്തിനാ കാലിന്റെ തള്ളവരല് പൊക്കി വേണ്ടെന്ന് പറഞ്ഞു? ബാക്കി എന്തേലും അനങ്ങണ്ട ചേട്ടാ, എല്ലാം അടിച്ചൊടിച്ചിട്ടേക്കോ. ഈ തള്ളവരല് മാത്രം അനങ്ങുന്നുള്ളായിരുന്നു. മൂന്ന് നാല് മാസത്തേക്ക് എന്റെ കണ്ണും നാക്കും കയ്യും എല്ലാം യവായിരുന്നു. എന്താ, ഏത് വേഷം കിട്ടിയാലും യവൻ ചെയ്യും. കുറച്ചുകൂടെ വേഷം കൊടുക്കാരുന്ന ഒരു സ്റ്റേറ്റ് അവാർഡെങ്കിലും കിട്ടിയേനല്ലേ. പക്ഷെ ഇനി ഞാൻ അവരുടെ വീട്ടിൽ പോകുമ്പോ അവരെന്നെ ഈ കയ്യോടെ സ്വീകരിക്കും. അതെന്താടാ ചേട്ട കേക്കണ, കഴിഞ്ഞ മാസം എവളും എവളുടെ ബന്ധുക്കാരും കൂടെ കടല് കാണാൻ വന്നപ്പോ കളഞ്ഞു പോയൊരു സാധനമുണ്ട്. അത് ഞാൻ കഷ്ടപ്പെട്ട് കടലിൽ മുങ്ങി തപ്പി എടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോ ഉറപ്പായിട്ടും അവരെന്നെ ഈ കയ്യോടെ സ്വീകരിക്കും. കടലമ്മേ അവളുടെ അച്ഛന്റെ ചിതാവത്വം. അയ്യോ, ഇത്രയും നാളും എനിക്ക് അന്നം തന്ന ഈ കടലിനോട് എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് യവനെയിട്ട് ഞാൻ ഈ കടൽ നാശമാക്കുന്നില്ല. പിന്നെ ഞാൻ തന്നെ ചാടി ചാവാൻ പോവാടോ. ചിരിച്ചിട്ടുണ്ടല്ലോ, കണ്ണ് നിറഞ്ഞുപോയി. അടിപൊളി പെർഫോമൻസ്, അടിപൊളി സ്ക്രിപ്റ്റ്, ഒരു രക്ഷയില്ല സാധനം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചായിരുന്നു, ഒരു സൈലന്റ് ആയിട്ട് ഒന്ന് പൊട്ടിത്തെരിക്കുകയായിരുന്നു. സൈലന്റ് ആയിട്ട് ആ സാധനം അവതരിപ്പിച്ചിട്ട് അതിന്റെ എൻഡിലാണ് കൗണ്ടർ അടിക്കുന്നത്. അതുകൊണ്ട് കേൾക്കാനും ആസ്വദിക്കാനും ഭയങ്കര ടൈമിംഗ് ഉണ്ടായിരുന്നു. ഇതിന്റെ അകത്ത് സമയം നമുക്ക് ഒരുപാടുണ്ടായിരുന്നു. ഗംഭീരമായിരുന്നു. ആരാണ് സ്ക്രിപ്റ്റ് എങ്കിലും നിങ്ങളല്ലേ, ആരാണെങ്കിലും ഗംഭീരമായിട്ടുണ്ട്, വളരെ മനോഹരം. അത് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പെർഫോം ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. വെരി ഗുഡ്, നല്ല സ്ക്രിപ്റ്റ്, നല്ല പെർഫോമൻസ്, കോമഡിയൊക്കെ ധാരാളമുണ്ട്, ചിരിക്കാൻ ഒരുപാടുണ്ട്. സൂപ്പർ, തിരിഞ്ഞു നോക്കിയോളൂ. സീസൺ 2 ലെ രണ്ടാമത്തെ ബമ്പറാ ഇത് അല്ലേ?